ഹായ് ഫ്രണ്ട്സ്, റസി ഋഷുവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ പ്ലസ് വൺ തുല്യത പബ്ലിക് എക്സാമിൻ്റെ സോഷ്യോളജി ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 43 മുതൽ 46 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 8 സ്കോർ വീതം, എസ് എ ടൈപ്പാണ്. 43-ാമത്തെ ക്വസ്റ്റ്യന്, സമൂഹശാസ്ത്രവും ചരിത്രവും സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധങ്ങൾ വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 28, 29, 25, 26, 27 ആയിട്ടുണ്ട്. സമൂഹശാസ്ത്രവും ചരിത്രവും നോക്കുകയാണെങ്കിൽ സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇപ്രകാരമാണ്. ചരിത്രം ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ്, എന്നാൽ സമൂഹശാസ്ത്രം സമകാലിക സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് ചിത്രീകരിച്ചുകൊണ്ട് അവ യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്ന ചരിത്രം. എന്നാൽ സമൂഹശാസ്ത്രം കാര്യകാരണബന്ധം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നെ ചരിത്രത്തിലെ മൂർത്തമായ വിശദാംശങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സമൂഹശാസ്ത്രത്തിലെ മൂർത്തമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് വസ്തുതകൾ വേർതിരിച്ച് എടുക്കാനും അവയെ തരംതിരിക്കാനും സാമാന്യവൽക്കരണം നടത്താനും ശ്രമിക്കുന്നു. പരമ്പരാഗത ചരിത്രം രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ചരിത്രമാണ്. തിളക്കമോ അതിശക്തിയോ അതിശയക്തിയോ കുറഞ്ഞ സംഭവങ്ങളെക്കുറിച്ചോ ഭൂമിയുമായുള്ള ബന്ധത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചോ കുടുംബത്തിനുള്ളിലെ ലിംഗപരമായ ബന്ധങ്ങളെക്കുറിച്ചോ കാര്യമായ പഠനങ്ങൾ പരമ്പരാഗത ചരിത്രകാരന്മാർ നടത്തിയിരുന്നില്ല. എന്നാൽ സമൂഹശാസ്ത്രജ്ഞന്മാർ താല്പര്യം കാണിക്കുന്ന മേഖലയാണ് ഇത്. ചരിത്രകാരന്മാർ വിശകലനങ്ങൾക്കായി സമൂഹശാസ്ത്രത്തിലെ രീതികളും സങ്കല്പങ്ങളും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. സാമൂഹിക ചരിത്രം. ചരിത്രം കൂടുതൽ സാമൂഹികമാകുന്നതിൻ്റെ തെളിവാണ് സാമൂഹിക ചരിത്രം എന്ന ശാഖ. സാമൂഹിക മാതൃകകൾ ലിംഗപരമായ ബന്ധങ്ങൾ, വഴക്കങ്ങൾ, ആചാരങ്ങൾ, പ്രധാന സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് സാമൂഹ്യ ചരിത്രത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇനി നമുക്ക് സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. വ്യത്യസ്ത ചിന്താധാരകൾ സാമ്പത്തിക ശാസ്ത്രത്തെ വ്യത്യസ്ത രീതികളിലാണ് വീക്ഷിക്കുന്നത്. ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം തീർത്തും സാമ്പത്തികമായ വിഭേദങ്ങളുടെ പരസ്പര ബന്ധമാണ് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം. കൈകാര്യം ചെയ്യുന്നത് ചോദനവും പ്രധാനവും പണത്തിൻ്റെ ഒഴുക്ക്, ഉൽപ്പന്ന ഘടക അനുപാതം തുടങ്ങിയവ ഇതിൽ പെടുന്നു. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ശാസ്ത്രത്തെ കുറെ കൂടി ഇടുങ്ങിയ അർത്ഥത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സമൂഹത്തിലെ ദുർലഭ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും നീക്കിവയ്ക്കാണ് മുഖ്യ പ്രതിപാദ്യം. രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉടമസ്ഥാവകാശത്തിൻ്റെയും ഉൽപ്പാദനോപാധികളുടെയും വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള സാമ്പത്തിക വിശകലനമായാലും അവയുടെ എല്ലാ പ്രധാന ലക്ഷ്യം സാമ്പത്തിക പെരുമാറ്റങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ചട്ടങ്ങളെ രൂപീകരിക്കുക എന്നതാണ്. സമൂഹശാസ്ത്രം സാമ്പത്തിക പെരുമാറ്റത്തെ കാണുന്നത് സാമൂഹിക നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും താല്പര്യങ്ങളുടെയും വിശാലമായ പശ്ചാത്തലത്തിലാണ്. വൻ കോർപ്പറേറ്റുകളുടെ കോടികൾ മുടക്കിയുള്ള പരസ്യപ്രചാരണങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? സാമൂഹിക തലം മനസ്സിലാക്കിയ കോർപ്പറേറ്റ് മാനേജർമാർ ഇത്തരം പരസ്യപ്രചരണങ്ങളിലൂടെ ലക്ഷ്യപ്പെടുന്നത് ജീവിതശൈലികളെയും ഉപഭോഗ മാതൃകകളെയും പുനരൂപപ്പെടുത്തുന്നതിലാണ്.
അങ്ങനെ സമൂഹശാസ്ത്രത്തിൻ്റെ വിശാലവും വിമർശനാത്മകവുമായ കാഴ്ചപ്പാട് സാമ്പത്തിക സമൂഹശാസ്ത്രത്തിൻ്റെ പുനർജീവനത്തിന് കാരണമായിട്ടുണ്ടെന്ന് സമകാലീന പ്രവണതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 44-ാമത്തെ ക്വസ്റ്റ്യന്, വിവിധ തരത്തിലുള്ള സാമൂഹിക സംഘങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 41, 42, 43 ആയിട്ടുണ്ട്. സാമൂഹ്യ സംഘങ്ങൾ, പ്രാഥമിക സംഘങ്ങൾ, ദ്വിതീയ സംഘങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. കുടുംബം, ഗ്രാമം, ചങ്ങാതി കൂട്ടങ്ങൾ എന്നിവ പ്രാഥമിക സംഘങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രാഥമിക സംഘങ്ങളിലെ അംഗങ്ങൾക്ക് ആത്മബന്ധവും സംഘർഷ സംഘബോധവും ഉണ്ട്. അംഗങ്ങൾ ഒറ്റവരും മുഖാമുഖ ബന്ധമുള്ളവരും പരസ്പരം സഹകരിക്കുന്നവരുമായിരിക്കും. ദ്വിതീയ സംഘങ്ങൾ താരതമ്യേന വലിപ്പമുള്ളവയാണ്. ഔപചാരികവും വ്യക്തിപരവും അല്ലാത്തതുമായ ബന്ധങ്ങളാണ് അവ. ദ്വിതീയ സംഘങ്ങൾ ലക്ഷ്യാത്മുഖമാണ്. വിദ്യാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ എന്നിവ ദ്വിതീയ സംഘങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ എന്ന വികാരമാണ് സുസംഘത്തെ അന്യസംഘങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. ഒരു വ്യക്തി ഏതെല്ലാം സംഘങ്ങളുമായി താരതമ്യം ഒരു വ്യക്തി ഏതെല്ലാം സംഘങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നുവോ അവയെല്ലാം അയാളുടെ സ്വസംഘങ്ങളാണ്. ഒരു പ്രത്യേക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സ്വസംഘത്തിന് ഉദാഹരണമാണ്. ഒരാളുടെ കുടുംബം, ജാതി, മതം എന്നിവയെല്ലാം അയാളുടെ സ്വസംഘങ്ങളാണ്. സ്വസംഘങ്ങൾ അല്ലാത്തവയെ അന്യസംഘങ്ങൾ എന്ന് പറയുന്നു. സ്വസംഘങ്ങൾ അന്യസംഘങ്ങളെ അവർ അവരുടെ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. പിന്നെ സൂചിത സംഘം, വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങളെയാണ് സൂചിത സംഘങ്ങൾ എന്ന് പറയുന്നത്. ചില സംഘങ്ങൾ മറ്റു സംഘങ്ങളെ നിരീക്ഷിക്കുകയും അതുപോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അവർ ആ സംഘത്തിൻ്റെ ജീവിത രീതികൾ അനുകരിക്കും. ഏത് സംഘങ്ങളുടെ ജീവിത രീതികളാണ് അനുകരിക്കുന്നത്, ആ സംഘങ്ങൾ സൂചിത സംഘങ്ങൾ എന്നറിയപ്പെടുന്നു. സംസ്കാരം, ജീവിത രീതി, അഭിലാഷങ്ങൾ, ലക്ഷ്യപ്രാപ്തി എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ് സൂചിത സംഘങ്ങൾ. പിന്നെ സമസംഘം, ഇതൊരു തരത്തിലുള്ള പ്രാഥമിക സംഘമാണ്. സമപ്രായക്കാരായ വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കിടയിലാണ് ഇവ രൂപം കൊള്ളുന്നത്. ഒരു ഒരേ പ്രായക്കാരുടെ അല്ലെ ഒരേ സമയത്തുള്ളവരുടെ സംഘമാണ് സമസംഘം. ഇനി 45-ാമത്തെ ക്വസ്റ്റ്യന്, സാമൂഹികരണത്തിൻ്റെ ഏതെങ്കിലും 4 ഏജൻസികൾ വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 95, 96, 97, 98 ആയിട്ടുണ്ട്. സാമൂഹികരണത്തിൻ്റെ ഏജൻസികൾ, ഒരു കുട്ടിയെ സാമൂഹീകരിക്കുന്ന ധാരാളം ഏജൻസികളും സ്ഥാപനങ്ങളുമുണ്ട്. കുടുംബം, വിദ്യാലയം, സമപ്രായക്കാരുടെ സംഘം, അയൽപ്പക്കം, തൊഴിൽ സംഘം, സാമൂഹ്യ വർഗങ്ങൾ, ജാതി, പ്രദേശം, മതം എന്നിവ അതിലുൾപ്പെടുന്നു. നമുക്ക് കുടുംബത്തെ നോക്കുകയാണെങ്കിൽ സാമൂഹിക പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ചില കുട്ടികൾ അവരുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടി അണുകുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ മറ്റു ചിലർ വിസ്തൃത കുടുംബങ്ങളിൽ നിരവധി അംഗങ്ങളോടൊപ്പം കഴിയുന്നു. അണുകുടുംബങ്ങളിൽ മാതാപിതാക്കളാണ് പ്രധാന സാമൂഹീകരണ ഏജന്റ്. എന്നാൽ പരമ്പരാഗത സമൂഹങ്ങളിൽ ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബമാണ് അയാളുടെ സാമൂഹ്യ പദവി നിർണയിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുന്ന പ്രദേശവും സാമൂഹ്യ വർഗവും സാമൂഹീകരണത്തിൻ്റെ മാതൃകകളെ സാരമായി സ്വാധീനിക്കുന്നു. കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാറുണ്ട്. ഇനി സമസംഘങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു സാമൂഹീകരണ ഏജൻസിയാണ് സമസംഘം. സമപ്രായക്കാരായ കുട്ടികളുടെ ചങ്ങാതി കൂട്ടങ്ങൾ സമസംഘത്തിന് ഉദാഹരണമാണ്. സമന്മാരുമായുള്ള ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം വലിയ സ്വാധീനം ചെലുത്തുന്നു. വ്യക്തിയുടെ സ്വഭാവം, ജീവിതശൈലി, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അത് പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ വിദ്യാലയങ്ങൾ, വിദ്യാലയങ്ങളിലെ പഠനം ഒരു ഔപചാരിക പ്രക്രിയയാണ്. സ്കൂളുകൾ സാമൂഹീകരണത്തിൻ്റെ ഒരു പ്രധാന ഏജൻസിയാണ്. അധ്യാപകർ പകർന്നു കൊടുക്കുന്ന അറിവുകളും മൂല്യങ്ങളും കുട്ടികളെ സാമൂഹീകരിക്കാൻ സഹായിക്കുന്നു.
സ്കൂളുകളിൽ ഔപചാരിക പാഠ്യപദ്ധതിയോടൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന മറ്റൊരു പാഠ്യപദ്ധതിയുണ്ടെന്ന് സമൂഹശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ ബഹുജന മാധ്യമം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ടെലിവിഷൻ പോലെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അച്ചടി മാധ്യമത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വിവരങ്ങൾ ലഭിക്കാനുള്ള മാർഗങ്ങളെ കൂടുതൽ ജനാധിപത്യമാക്കുന്നു. ഒരു സാക്ഷരതാ കേന്ദ്രമോ റോഡുകളോ ഇല്ലാത്ത കുഗ്രാമങ്ങളിൽ പോലും ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ ബഹുജന മാധ്യമങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ മനോഭാവങ്ങളെയും വീക്ഷണങ്ങളെയും അത് സ്വാധീനിക്കുന്നു. ഇനി 46-ാമത്തെ ക്വസ്റ്റിന് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 198-199 ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ: ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം, സ്ഥാപനങ്ങളുടെ ശ്രേണീകരണം, പ്രമാണബന്ധിതം, ഓഫീസ് മാനേജ്മെൻറ്റ്, പെരുമാറ്റച്ചട്ടങ്ങൾ. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ, ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും അവരുടേതായ അധികാര പരിധി ഉണ്ടായിരിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതി അഥവാ ഔദ്യോഗിക ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും കീഴുദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. കൃത്യനിർവഹണം കൃത്യമായി നടക്കുന്നു. ഉദ്യോഗസ്ഥർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു. പിന്നെ സ്ഥാനങ്ങളുടെ ശ്രേണീകരണം നോക്കുകയാണെങ്കിൽ, അധികാര സ്ഥാനങ്ങളുടെ ശ്രേണീകരണം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുള്ളവർക്ക് അപ്പീൽ നൽകാനുള്ള അവസരവും ഉദ്യോഗസ്ഥരുടെ വ്യവസ്ഥയിലുണ്ട്. പ്രമാണബന്ധിത വ്യവസ്ഥ: ഫയലുകൾ അഥവാ ലിഖിത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദ സംവിധാനങ്ങൾ ഭരണനിർവഹണം നടത്തപ്പെടുന്നത്. ഓഫീസുകളിൽ ഇത്തരം ഫയലുകൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം ഉദ്യോഗസ്ഥരുടെ വ്യവസ്ഥയിലുണ്ട്. ഓഫീസ് നടത്തിപ്പ്: ഓഫീസ് ഭരണത്തിന് പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മാനേജ്മെൻറ്റ് പരിശീലനങ്ങൾ ഇന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. പെരുമാറ്റച്ചട്ടങ്ങൾ: ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും നിയമിക്കപ്പെടുന്നത് മുഴുവൻ സമയവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. മറിച്ച് ഏതാനും മണിക്കൂർ മാത്രമല്ല, കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്ക രംഗത്തിന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരവും അധികാരികൾക്കുണ്ട്. ചുരുക്കത്തിൽ, രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആധുനിക രൂപമാണ് ഉദ്യോഗസ്ഥ വൃന്ദം.